ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങൾക്ക് കൂടെ സുഖമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി കേട്ടോ. കാണും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പം രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പം നമ്മൾ അടുക്കളയ്ക്ക് വന്നിരിക്കുന്നത് 3 മണിക്കാണ്. അപ്പോൾ 3 മണിക്ക് തന്നെ ചിലന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ദോശ ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ആസ്രസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ചോറൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇന്നലെ ഒന്നും ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെറും 1/3 മാത്രമായിട്ട് ഇന്നലെ ഉണ്ടാക്കിയത്. ബാക്കിയുള്ള 1/3 ഞങ്ങൾ അത്താഴത്തിനും കഴിച്ച് പിന്നെ ആ പഴവും അവലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ ഇന്ന് ചോറ് കുറച്ചും കൂടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ അടുപ്പത്ത് അരിയൊക്കെ തീമിടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ദോശ അതാ ഞാൻ അടുപ്പത്തു നിന്ന് ഇങ്ങനെ ആണ്ടുകൊണ്ടും പോണ കാരണം തെയ്യൊന്നും ഓവറായിട്ട് ചട്ടിയിൽ നിന്നൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്ടിയൊക്കെ ഉഷാറായി കിട്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് തന്നെ ദോശ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഇക്ക പറഞ്ഞിരുന്നു 4 പൊറാട്ടയും കൂടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ആണ്ടുകൊണ്ടും പോണ ഗ്യാപ്പിൽ എൻ്റെ മോള് നമ്മളെ ബ്രഷ് ഉണ്ടല്ലോ, ദോശയിൽ വരട്ടണ ബ്രഷ് എടുത്തുങ്ങാണ്ട് ഓള് കളിക്കാൻ കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീഡിയോ കണ്ട് ഇങ്ങനെ കിടക്കിയിരുന്നു കേട്ടോ. ഒരു 11 മണിയൊക്കെ ആവണ സമയത്ത് അപ്പോൾ രാവിലെ വല്ലാതെ നമുക്ക് പണിയില്ലല്ലോ. അപ്പോൾ രാവിലെ ഞാൻ അങ്ങനെ ഉറങ്ങാനൊന്നും നിൽക്കലില്ല. അതിന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഓതാനൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് ഓരോന്നും ഇങ്ങനെ കണ്ടിരിക്കുട്ടോ. പിന്നെ ഞാൻ ഉറങ്ങാൻ നിൽക്കുമല്ലോ, ഉറങ്ങിയാൽ പിന്നെ ഉള്ള സമയം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നേരത്തെ കാലത്ത് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് അടിച്ചുവരി തുടച്ചിങ്ങാണ്ട് പിന്നെ പണിയെല്ലാം ഉണ്ടാവുള്ളൂ. അത്താഴത്തിന് പാത്രങ്ങളൊക്കെ കഴുകി വെക്കലും പിന്നെ അടിച്ചുവരി തുടച്ച് തിരുമ്പാളുള്ളതൊക്കെ ചിലപ്പോൾ മെഷീനിലൊക്കെ ഇടും. അങ്ങനെയാണ്ട് എളുപ്പം കുളിച്ച് വരും കേട്ടോ. 9 മണിയാകുമ്പോഴത്തേനും കുളിച്ച് വന്നാൽ പിന്നെ കുറച്ച് നേരം ഓന്നലൊക്കെ കഴിഞ്ഞ് പിന്നെയും ഞാൻ വീഡിയോ കണ്ട് കണ്ടിരിക്കും. ഞാൻ വീഡിയോ ഇങ്ങനെ കണ്ട് ഇരിക്കണേലിടയിൽ പിന്നെ ഒരു 11 മണി 11:30 ഒക്കെ ആകുമ്പോൾ ഞാൻ അങ്ങനെ ഉറങ്ങി പോയിക്കണം. അപ്പോൾ എൻ്റെ മോളും എൻ്റെ കൂടെ കിടന്ന് അങ്ങനെ ഉറങ്ങി കേട്ടോ. ഓളും ഫോണിൽ ഇങ്ങനെ നോക്കി കിടക്കിയിരുന്നു ഇങ്ങനെ ഉറങ്ങിയാണ്. ഞാൻ ഉറങ്ങിയിട്ട് ഞങ്ങൾ 1:30 വരെ അവിടെ കിടന്നിട്ടോ. പിന്നെ 1:30 ആകുമ്പോൾ ഞാനും നീച്ചിങ്ങാണ്ട് അപ്പോൾ അവൾക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഞ്ഞിയൊക്കെ കൊടുത്ത് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ 3 മണിയാവാൻ നേരത്തെ ആയിട്ട് അടുക്കളയൊക്കെ വന്ന് അപ്പോൾ ദോശ ഉണ്ടാക്കിയൊക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ദോശ ഒന്ന് കുറച്ച് തന്നെ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അത് ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിത് കുറച്ച് ചീര നമ്മളെ അയൽവാസിയിൽ നിന്ന് കിട്ടിയിരുന്നിട്ട്. അപ്പോൾ ഈ ചീരേൻ്റെ പേരെന്താ നിങ്ങളൊക്കെ പറയണതെന്ന് എനിക്കറിയില്ല. ഞാൻ പറയല് ഇതിന് മലായി ചീര എന്നാട്ടാ. അവിടെ അല്ല ചിലരൊക്കെ ഇതിന് അങ്ങനെ തന്നെ പറയാം, വേറെ എന്തെങ്കിലും പേരുണ്ടാകുന്നു എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ അവർ കുറച്ച് കൊടുന്നത് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണിത്. നമ്മളെ വീട്ടിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് താളിപ്പം ഉണ്ടാക്കുക, ഒന്ന് അത്തായതിന് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കഴിക്കണ് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഉണ്ടാക്കലും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്തുതാ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അസർബാങ്ക് കൊടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അസർസ്കരിച്ച് വന്നിട്ടോ നമ്മളൊക്കെ അടി ഉണ്ടാക്കി വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ ശേഷമാണ് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ വെച്ച് വെക്കണ്ടല്ലോ അത്താഴത്തിനുള്ളതല്ല. പിന്നെ രാത്രിയിലാണെങ്കിലും വെക്കട്ടെ. അപ്പം ഞാൻ രാത്രി പിന്നെ ഇങ്ങനെ അറിയിട്ട് നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓതാനും ഇതിനൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ ചോറിന് വെക്കാൻ വരണേന്ന് വെച്ചിട്ട് ഇത് വൈകുന്നേരം തന്നെയാണ് ചെയ്ത് വെക്കലാണ്. ചോറ് വെക്കണ ദിവസം കേട്ടോ. പിന്നെ കുക്കറിലൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ നന്നാവില്ല. അപ്പോൾ ഈ അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ല കുറവ് അരിയാണ്. അതുകൊണ്ടൊക്കെ കുഴപ്പമൊന്നും വരില്ല കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് സമൂസേൻ്റെ ഷീറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ഗോതമ്പ് പൊടി ഉണ്ടല്ലോ. അപ്പോൾ അത് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തതാണ്. അപ്പോൾ വേറൊരു സ്നാക്സും കൂടി ഉണ്ടാക്കാണ്ട് അപ്പോൾ അത് ഇങ്ങനെ ഇരുന്നിട്ട് പൊട്ടൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് അത് തന്നെ ഉൾപ്പെടുത്ത് തീർത്താണ് കേട്ടോ. കുറച്ച് കൂടുതൽ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പിൻ്റെ മുമ്പ് തന്നെ നമ്മളിത് ഉണ്ടാക്കൽ തുടങ്ങിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്ന്. പിന്നെ ഇനി കുറച്ച് ഷീറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഒരു കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടണ പോലെ ഇങ്ങനെ തോന്നിയപ്പോൾ പെട്ടെന്ന് ഇന്നലൊക്കെ പൊരിച്ചെടുത്തിട്ട് അപ്പോൾ നല്ല ഉഷാറുണ്ടായിരുന്നു. കഴിക്കാനൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ നോമ്പിൻ്റെ മുമ്പ് ഇതുപോലെ സമൂസ ഷീറ്റ് ഉണ്ടാക്കുന്നു, സമൂസ ഒക്കെ ഉണ്ടാക്കിയേ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടി കൊണ്ട് വെച്ചിട്ട് ഈ ഷീറ്റ് ഉണ്ടാക്കിയാൽ നല്ല ഉഷാറായിരിക്കണം കേട്ടോ. പക്ഷെ കഴിക്കാനും നല്ലതാണ്. പിന്നെ ഗ്രീൻ പീസൊക്കെ അല്ല, പിന്നെ അത് ഗോതമ്പ് പൊടിയും അല്ല. അതുകൊണ്ട് പിന്നെ എണ്ണക്കടി കഴിക്കുമ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഒക്കെ കഴിക്കാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കൈമ്പ അതാ ഒരു കളറ് കാണുന്നത്, അത് കുക്കറുമ്പ കൈ തട്ടിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എല്ലാ പെണ്ണുങ്ങൾക്കും ഇതേപോലൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്ക് എപ്പോഴും ഇതുപോലെ കേട്ടോ കുക്കറുമ്പലൊക്കെ തട്ടും. നമ്മളത് ഹൃദയിലുള്ള പണിയല്ല, സ്പീഡിലുള്ള പണി എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോന്ന് തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ റമദാനാവുമ്പോൾ നമ്മളുള്ള സമയം കുറേ നേരമൊക്കെ കിടന്ന് പിന്നെ അടുക്കളയൊക്കെ ഉണ്ട് വരുമ്പോൾ പിന്നെ എല്ലേതും ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് സമൂസൊക്കെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്നാക്സും കൂടി ഉണ്ടാക്കാണ്ട് കേട്ടോ. നമ്മളെ ബജി ഉണ്ടാക്കിയിട്ടുണ്ട് മാവുണ്ടായിരുന്നു. അപ്പോൾ അതിൽ
സവാളയും പച്ചമുളകൊക്കെ ഇട്ടുകാണ്ട് ഒരു കൊക്കവട പോലെ ഒന്ന് അതും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചക്കരമാത്ത എൻ്റെ മോനക്ക് ഭയങ്കര ബോധ്യട്ടാ, മുഹബത്ത് ഉണ്ടാക്കണം മുഹബത്ത് ഉണ്ടാക്കണം എന്നാണ് ഇങ്ങോട്ട് ഇങ്ങനെ പറയണ്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഈ മുഹബത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുന്നിട്ടാ ചക്കരമാത്ത ഇങ്ങനെ ഉടച്ചും കണ്ടെടുക്കുക. അപ്പം ഞാനിങ്ങനെ ഇന്നിങ്ങനെ കഷ്ണാക്കിയിട്ട് ഇങ്ങോട്ട് ഈ ഒരു ചെമ്പടി പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതാ അവനാണ് കേട്ടോ, പിന്നെ ചെയ്യണ പരിപാടിയൊക്കെ അവനാണ് ചെയ്തത്. അപ്പം ഇതാ ഈ സാധനം വെച്ചിട്ടൊക്കെ ഒന്ന് ഇങ്ങോട്ട് കുത്തി ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ട പഞ്ചസാരമൊക്കെ അതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചക്കരമാത്തനെ നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ മുഹബത്ത് തന്നെ കുടിക്കാനൊക്കെ സംഭവം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിയൊക്കെ പച്ചപ്പാലാണ് കേട്ടോ ഒഴിക്കലാരും. പക്ഷെ എനിക്ക് ഈ പച്ചപ്പാലാവൽ മിൽക്കാണെങ്കിലും എന്താണെങ്കിലും പച്ചപ്പാലൊഴിക്കുമ്പോൾ എനിക്ക് അവർ മനസ്സൊക്കെ പിടിക്കൂല. പിന്നെ കുടിക്കണ സമയത്ത് ഇത് പച്ചപ്പാലല്ലേ എന്ന് തോന്നിയ പിന്നെ ഞാൻ കുടിക്കൂല കേട്ടോ. അപ്പോൾ ഇതീത്തെ പാലായിരുന്നു സംഭവം. ഈ ഇതീത്തെ പാലും പിന്നെ നമ്മൾ വാങ്ങണ നല്ല പാലുണ്ടല്ലോ അതും കൂടി ഞാൻ കാച്ചി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിക്ക് പിന്നെ വെള്ളമാക്കിയതായിരുന്നു, കുറച്ച് വെള്ളമാക്കിയതായിരുന്നു, അതും കൂടി ഒഴിച്ചു കൊടുത്താണ്. അപ്പോൾ നല്ല കട്ടിയുള്ള പാൽ തന്നെയാണ്. പിന്നെ കുറച്ച് കസ്കസ് ഉണ്ടല്ലോ അതും ഒരു അര ടീസ്പൂൺ, അതും കൂടി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐസ് ക്യൂബുമാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഐസ്ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണല്ലോ. അപ്പോൾ ഇത് നല്ലൊരു കളർ കിട്ടുക, നല്ലൊരു റോസ് കളർ. അപ്പോൾ നല്ല കളറുള്ളൊരു ചക്രമത്തിനായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി നല്ലൊരു കളർ കിട്ടും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവന് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട്. ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സമൂസയും കൂടി ഇങ്ങോട്ട് പൊരിച്ചെടുക്കണം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. പിന്നെ ഗോതമ്പിൻ്റെ ഇതുമല്ലേ, അതുകൊണ്ട് തന്നെ ഈ എണ്ണക്കടിയൊക്കെ ഒന്നോ രണ്ടെണ്ണോ കഴിച്ചാലൊന്നും ഒന്നും കുഴപ്പം വരില്ല. ഈ കടയിൽ നിന്ന് വാങ്ങണ പൊരിക്കടി എന്ന് പറഞ്ഞാൽ അവർ എന്നും എണ്ണ അങ്ങനെ എടുത്തിട്ട് എങ്ങനെ ആയാലും ഒരു മാസത്തോളമൊക്കെ ഒരു എണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കും. അങ്ങനെ അതിലിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങണ വലിയ നല്ലതല്ല. പ്രത്യേകിച്ച് ഈ നോമ്പൊക്കെ നോറ്റിട്ട് നമ്മൾ കടയിൽ നിന്ന് പഴയ എണ്ണയിൽ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കൊടുന്ന് കഴിക്കുന്നത് വയറിനും നല്ലതല്ല. ഇത് പിന്നെ നല്ല വെളിച്ചെണ്ണയിൽ കുറച്ച് ഉണ്ടാക്കിയെടുത്താൽ കുഴപ്പമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാനിതാ ആ എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് ദിവസം സ്നാക്സും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. കാരണം ബജിൻ്റെ മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ കുറച്ച് സവാളയും അതുപോലെ ഇഞ്ചും പച്ചമുളകും കറിവേപ്പിലയും അതുപോലെ മല്ലിയിലൊക്കെ ചേർത്തുകൊണ്ട് പൊരിച്ചെടുക്കട്ടോ. പല രസമുണ്ടായിരുന്നതും കഴിക്കാൻ. അപ്പോൾ ഈ മാവിൽ കോഴിമുട്ട ചേർത്തതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ആയിരിക്കുന്നു കേട്ടോ, കഴിക്കാൻ നല്ല രുചി ഉണ്ടായിരുന്നു. പിന്നെ അത് പൊരിച്ചെടുത്തത് വെളിച്ചെണ്ണയിലാണ്, നമ്മൾ ആട്ടി കൊടുത്തിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ പിന്നെ കുറേ ഒഴിച്ചിക്കാണ്ടാണ് പൊരിച്ചെടുക്കും. അപ്പോൾ അന്നത്തെ ആവശ്യത്തിന് പിന്നെ എടുക്കുകയും ചെയ്യും. പിന്നെ ബാക്കിയുള്ള അങ്ങനെ ഉണ്ട് എടുക്കലില്ല കേട്ടോ പൊരിച്ചതിൻ്റെ ബാക്കി. പിന്നെ ഞാൻ കുറച്ച് മുന്തിരി ഇതാ വെള്ളത്തിലിട്ടിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ വെച്ചാൽ അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് മുന്തിരി വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോഴാണ് ആ മുന്തിരിയിലുള്ള വിഷാംശമൊക്കെ ഉണ്ട് പോയി കിട്ടുള്ളൂട്ടോ. അപ്പോൾ മുന്തിരി കേടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നന്നായിട്ട് ഇതിൽ മരുന്നൊക്കെ അടിച്ചിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു അഞ്ചാറ് പ്രാവശ്യം നന്നായിട്ട് വരച്ചുണ്ട് കഴുകിയെടുത്തതിൻ്റെ ശേഷം പിന്നെ നമുക്കിതിൻ്റെ മുകളിൽ ഒഴിക്കലൊക്കെ ഒഴിച്ചുകൊണ്ട് വേണം മുന്തിരിയൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിക്കണേക്കാട്ടിയും ദോഷം ചെയ്യും ഇത് കഴിച്ച് കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വെക്കുന്നത് നമുക്ക് നല്ലതാണെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷേ അതിലുള്ള വിഷമൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ദോഷമാണ്. കാരണം അപ്പോൾ അതാ കുറേശ്ശം മതിട്ട് കുട്ടികൾക്ക് ഫ്രൂട്ട്സിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവർക്ക് എണ്ണക്കടിയൊക്കെ ആണെങ്കിൽ വലിയ താല്പര്യമാണ് കേട്ടോ. അപ്പോൾ അതും ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള എണ്ണക്കടയാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കുറേശ്ശെ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം വരില്ലല്ലോ. അപ്പോൾ ഇല്ലാതെ തൊട്ട് പറ്റൂല. അവർക്ക് എന്തെങ്കിലുമൊക്കെ നോമ്പറക്കണ സമയത്തൊക്കെ ഒന്ന് കിട്ടുന്നത് വലിയ ഇഷ്ടമാണേനു. അപ്പോൾ അതാ നമ്മൾ കക്കരിക്കൊക്കെ വെട്ടിയെടുത്തുക്കണ്, അതുപോലെ ഈത്തപ്പഴം ഉണ്ട് അതൊക്കെ വെച്ചിട്ട് ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നോമ്പറക്കലിന് ഇതൊക്കെയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നാരങ്ങ വെള്ളമൊന്നും കലക്കിയിട്ടില്ല, അതുപോലെ തന്നെ നിറവയും കാച്ചിട്ടില്ല കേട്ടോ. തരിക്കഞ്ഞും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒന്ന് ഈ പച്ചവെള്ളം മതി എന്ന് പറഞ്ഞ്, അപ്പോൾ നന്നായിട്ട് പുതിയ വെള്ളമൊക്കെ എടുത്ത് കൂടുന്നിട്ട് ഇതാ ഒഴിച്ചൊക്കെയാണ് കേട്ടോ. അപ്പോൾ തണുപ്പുള്ള വെള്ളമൊന്നും കുടിക്കണില്ല. അപ്പോൾ മോന് പറഞ്ഞ കുപ്പിയിലുള്ള വെള്ളം എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ ഇപ്പോൾ കിണറിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളം മതി എന്നിട്ട്. അപ്പം അങ്ങനെ നോമ്പെടുക്കാൻ അതാണ് എടുക്കൽ. അപ്പം നമ്മളെ മുഹബത്തൊക്കെ അത് ഇവിടെ ക്ലാസ്സിലൊക്കെ ആക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ട് കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പാലൊക്കെ കാച്ചിയിട്ടാണ് നല്ല ഉണ്ടാക്കിക്കണത്. അപ്പോൾ പറയേണ്ടത് ഇതിൽ പച്ചപ്പാലാണ് എല്ലാവരും ഉപയോഗിക്കുക, അതുപോലെയല്ല. അപ്പം എൻ്റെ മോളുവിന് ഇതങ്ങനെ കൊടുത്തിട്ട് ഓളും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കട്ടെ. ഇപ്പം എന്ത് ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഓള് ഇങ്ങനെ കാണിക്കൂട്ടാ, നല്ല രസമുണ്ട് എന്നറിയും. മെച്ചുണ്ടാക്കിയ രസമുണ്ട് എന്നാണ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓള് സ്പൂൺ കൊണ്ട് ഇതിങ്ങനെ കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാങ്ക് കൊടുക്കലും നോമ്പറക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കെടുക്കാൻ സമയത്താട്ടെ ഫുഡൊക്കെ കഴിക്കുക. ഒരു 9 മണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മക്കൾ നിസ്കരിച്ചിട്ടൊക്കെ വന്നിട്ട്.
അപ്പോൾ ദോശയൊക്കെ ഇതാ നാല് പൊറാട്ടയും കൊടുത്തിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.